There are 9 teachers in a school. When a 50-year-old teacher was transferred and another teacher joined, the average was decreased by 2 years. How old is the new teacher? ഒരു വിദ്യാലയത്തിൽ 9 അധ്യാപകരാണ് ഉള്ളത്. 50 വയസ്സുള്ള ഒരു അധ്യാപകൻ സ്ഥലം മാറിപ്പോയി. പകരം മറ്റൊരു അധ്യാപകൻ വന്നപ്പോൾ അധ്യാപകരുടെ ശരാശരി വയസ്സ് 2 കുറഞ്ഞു. പുതുതായി വന്ന അധ്യാപകൻ്റെ പ്രായം എത്രയാണ്? എന്താണ് ശരാശരി അല്ലെങ്കിൽ ആവറേജ് എന്ന് പറഞ്ഞാൽ? ഒരു കൂട്ടം അളവുകളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംഖ്യയാണ് ശരാശരി. ആവറേജ് ഇസ് എ നമ്പർ വിച്ച് റെപ്രസെൻറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് മെഷേഴ്സ്. ഇവിടെ ഒരു കൂട്ടം അധ്യാപകരുടെ വയസ്സിനെ സൂചിപ്പിക്കുന്ന ഒരു സംഖ്യയുണ്ട്. ആ കൂട്ടത്തിലെ എല്ലാ അധ്യാപകർക്കും തുല്യ പ്രായമാണ് എന്ന് പറയുന്നേയില്ല. അവർ വ്യത്യസ്ത പ്രായക്കാരാണ് എന്ന് തന്നെ നമ്മൾ സങ്കല്പിക്കുന്നു. പക്ഷേ അവരുടെ എല്ലാവരുടെയും പ്രായം തുല്യമാണ് എങ്കിൽ അതിനെ സൂചിപ്പിക്കാൻ ഒരു നമ്പർ ഉണ്ടാകും, ഒരു സംഖ്യ ഉണ്ടാകും. അതാണ് അവരുടെ ശരാശരി വയസ്സ്. അപ്പോൾ ഈ 9 ആളുകളുടെയും വയസ്സിൻ്റെ ശരാശരി എന്ന് പറയാനൊരു സംഖ്യയുണ്ട്. അത് എത്രയാണ് എന്ന് ഈ ചോദ്യത്തിൽ പറയുന്നില്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ശരാശരിയെ 9 കൊണ്ട് ഗുണിച്ച് ആകെ പ്രായം കാണുകയും പിന്നീട് 2 കുറയുമ്പോൾ ആ ശരാശരിയിൽ നിന്നും 2 കുറച്ച സംഖ്യയെ 9 കൊണ്ട് ഗുണിച്ച് ആ വ്യത്യാസം കാണുകയും ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ഉത്തരം ആ രീതിയിൽ കണ്ടെത്താൻ സാധിക്കും. പക്ഷേ ഇവിടെ ശരാശരി എത്രയാണ് എന്ന് പറയുന്നില്ല. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരം കണ്ടെത്തേണ്ടത് എന്ന് ചിന്തിക്കാം. ഇവിടെ 50 വയസ്സുള്ള ഒരാൾ പോകുന്നു, പകരം ഒരാൾ വരുന്നു. പകരം ഒരാൾ വരുമ്പോൾ ശരാശരിക്ക് എന്ത് സംഭവിക്കുന്നു? ശരാശരി 2 കുറയുന്നു. ശരാശരിയിൽ 2 കുറവ് വരുന്നു. ഇത് വയസ്സിൻ്റെ കാര്യമാണ്. ഒരു കൂട്ടത്തിൽ നിന്നും ഒരു വ്യക്തി പോവുകയും പകരം മറ്റൊരു വ്യക്തി വരികയും ചെയ്യുമ്പോൾ അവിടെ മാറാതെ നിൽക്കുന്ന വ്യക്തികളുടെ പ്രായത്തിന് ഒരു മാറ്റവും സംഭവിക്കില്ല. അവരുടെ പ്രായം സ്ഥിരമാണ്. പക്ഷേ ശരാശരിയിലാണ് കുറവ് വരുന്നത്. ശരാശരിയിൽ കുറവ് വരുന്നത് കൊണ്ട് നമ്മൾ തൽക്കാലം വിചാരിക്കുക, എല്ലാവരുടെയും പ്രായം 2 വീതം കുറഞ്ഞു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവരുടെ എല്ലാവരുടെയും കൂടെയുള്ള പ്രായം ആകെ പ്രായത്തിൽ എത്ര കുറവ് വരും? 9 × 2, 9 ആളുടെയും വയസ്സ് 2 വീതം കുറയുകയാണെങ്കിൽ എല്ലാവരുടെയും കൂടെ പ്രായം, അവരുടെ സമ്മ്, ഏജിൻ്റെ സമ്മിൽ 18 കുറവുണ്ടാവും അല്ലേ. ഈ 18 കുറവ് ആരുടെ വയസ്സിൽ വന്ന കുറവാണ്? പോയ ആളിൻ്റെ വയസ്സിൽ നിന്നും പുതിയ ആളിൻ്റെ വയസ്സിലേക്കുള്ള കുറവാണ്. അതായത് 50 നിന്നും 18 കുറഞ്ഞതാണ് പുതിയ ആളുടെ, വന്ന ആളുടെ പ്രായം. വന്ന ആളുടെ പ്രായം എത്രയാണ്? 50 നിന്നും 18 കുറഞ്ഞത് സമം 32 വയസ്സാണ് വന്ന ആൾക്ക് എന്ന് മനസ്സിലാവുന്നു. ഓക്കെ, എന്താ നമ്മൾ ചെയ്തത്? ആകെ 9 പേരാണ്. ശരാശരിയിൽ വന്ന കുറവ് 2. അപ്പോൾ 2 കൊണ്ട് ആകെയുള്ള ആളുകളുടെ എണ്ണത്തെ ഗുണിക്കുന്നു. 2 × 9 = 18. അത് പോയ ആളിൻ്റെ പ്രായത്തിൽ നിന്നും കുറയ്ക്കുന്നു. 50 × 18 = 32. അപ്പോൾ ഉത്തരം ഓപ്ഷൻ B, രണ്ടാമത്തെ ആൻസറാണ് ശരിയുത്തരം. ഓക്കെ.